അടുത്തത് പി ബ്ലോക്ക് എലമെന്റ്സ്. പി ബ്ലോക്ക് മൂലകം പ്രിൻസിപ്പൽ നോക്കി എവിടെയാണ് കാണപ്പെടുന്ന ആവർത്തന പട്ടികയുടെ വലത്തെ അറ്റത്തുള്ള മൂലകം പി ബ്ലോക്ക്. ഈ മൂലകങ്ങളുടെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ശ്രദ്ധിക്കാതെ കുറച്ച് മൂലകങ്ങൾ തന്നിട്ടുണ്ട് പി ബ്ലോക്കിലുള്ളതാണ്. അപ്പൊ അത് ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ നിയൺ ഇടകലർന്ന ചില മൂലകങ്ങളാണ്, വ്യത്യസ്ത ഗ്രൂപ്പുകളിലുള്ള മൂലകങ്ങളാണ്. ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കി ബോറോൺ 1s2 2s2 2p1. അടുത്തത് കാർബൺ എല്ലാവർക്കും അറിയാവുന്ന മൂലകം അറ്റോമിക് നമ്പർ 6 1s2 2s2 2p2. അപ്പൊ ഇങ്ങനെ പല മൂലകങ്ങളുടെയും സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയതിനു ശേഷം അവസാനത്തെ ഇലക്ട്രോൺ അവസാന ഇലക്ട്രോൺ തീർച്ചയായിട്ടും പി ബ്ലോക്കിലുള്ളവയിലെ അവസാനത്തെ സബ്ഷൽ പി സബ്ഷൽ ആയിരിക്കും. അപ്പൊ ആ പി സബ്ഷലിലെ ഇലക്ട്രോണിന്റെ എണ്ണം നോക്കുക, അതനുസരിച്ചിട്ട് 10 കൂട്ടുക. നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക 12 പ്ലസ് 1 13 12 പ്ലസ് 2 14 ആ രീതി. അപ്പോ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനും കഴിയും 12 പ്ലസ് x എന്നുള്ള രീതിയിൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനും. അപ്പൊ പി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകളും കൂടെ ഓർക്കുക, അവസാനത്തെ ഇലക്ട്രോൺ പി സബ്ഷെല്ലിൽ വരുന്നു, ആവർത്തന പട്ടികയിൽ 13 മുതൽ 18 വരെ ഗ്രൂപ്പുകൾ കാണപ്പെടുന്നു, ഹീലിയം ഒഴികെയുള്ള മൂലകങ്ങൾ, ഹീലിയത്തിന്റെയും ഹൈഡ്രജന്റെയും പ്രത്യേകതകൾ ഏറെയുണ്ട്, അത് നിങ്ങൾ പിന്നീട് പഠിക്കും. ലോഹങ്ങൾ അലോഹങ്ങൾ ഉപലോഹങ്ങൾ അലസവാതകങ്ങൾ എന്നിവ പി ബ്ലോക്കിൽ പെടുന്നു. പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് കണ്ടെത്താൻ അവസാനത്തെ പി ഇലക്ട്രോണിനോടൊപ്പം 12 കൂട്ടുക. ഹീലിയം ഒഴികെ എല്ലാ പി ബ്ലോക്ക് മൂലകങ്ങളിലും പി സബ്ഷെല്ലിൽ ഇലക്ട്രോൺ പൂരണം നടക്കുകയും ചെയ്യുന്നു. അലസവാതക ഘടന ഹീലിയത്തിനെ 18 ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നു. അപ്പോ ഇതാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ, അവയുടെ ഓരോന്നിന്റെയും പേര് നോക്കുക. ബോറോൺ കുടുംബം, ആ ഗ്രൂപ്പിന്റെ പേരുണ്ട് ബോറോൺ കുടുംബം, ബോറോൺ ഫാമിലി, കാർബൺ ഫാമിലി, നൈട്രജൻ ഫാമിലി, ഓക്സിജൻ ഫാമിലി, ഹാലജൻസ് അറിയാം, ഹാലജൻ കുടുംബം, ഏറ്റവും അവസാനത്തത് അലസവാതകങ്ങൾ. ഇത്രയുമാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ. ഇനി പ്രാതിനിധ്യ മൂലകങ്ങൾ അതെന്താണെന്ന് നോക്കുക. എസ് പി ബ്ലോക്ക് മൂലകങ്ങളെ ഒരുമിച്ച് പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ മാതൃകാ മൂലകങ്ങൾ എന്ന് വിളിക്കാം. എസും പിയും കണ്ടല്ലോ, ഈ രണ്ട് ബ്ലോക്കിലെ മൂലകങ്ങളെ, എസ് പി ബ്ലോക്ക് മൂലകങ്ങളെ ഒരുമിച്ച് മാതൃകാ മൂലകങ്ങൾ അല്ലെങ്കിൽ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് വിളിക്കാം. ഇവ ആവർത്തന പട്ടിക എല്ലാത്തരം മൂലക ആവർത്തന പട്ടിക എല്ലാത്തരം മൂലകങ്ങൾ, അതായത് ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്, അലസവാതകങ്ങളുണ്ട്, ഖരം, ദ്രാവകം, വാതകം ഇതൊക്കെ ഇതിനകത്തുണ്ട് എന്നിവയെല്ലാം പ്രതിനിധീകരിക്കുന്നു. ലോഹങ്ങൾ ലോഹങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് കണ്ടെത്താൻ നോക്കിയെടുക്കാം, അലോഹങ്ങൾ നോക്കാം, ഉപലോഹങ്ങൾ നോക്കാം, അലസവാതകങ്ങൾ, ഇലക്ട്രോപോസിറ്റീവ് മൂലകങ്ങൾ, ഇലക്ട്രോണിക്, ഇതൊക്കെ ഇതിനകത്ത് കണ്ടെത്താൻ കഴിയും. അടുത്തതാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. നിങ്ങൾക്കറിയാം എസ് ബ്ലോക്കിനും പി ബ്ലോക്കിനും ഇടയിൽ ഉള്ള മൂലകങ്ങളാണ് ഡി ബ്ലോക്ക്. ഇലക്ട്രോൺ വിന്യാസം ഞാൻ ഒരു മൂലകത്തിന് ഇവിടെ എഴുതുന്നു, പ്രത്യേകത എന്താണെന്ന് നോക്കാം. 1s2 2s2 2p6 3s2 3p6 4s then 3d കണ്ടല്ലോ. അപ്പൊ ഇവിടെ സബ്ഷൽ ഇലക്ട്രോൺ ക്രമീകരണം ശ്രദ്ധിക്കുമ്പോൾ ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷൽ ഡി ആണ്. അപ്പോ ഈ മൂലകങ്ങളിലെല്ലാം ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഡി സബ്ഷലിലായതുകൊണ്ടാണ് ഇവയെ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. ബാഹ്യ മെഷീനിൽ വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? ബാഹ്യ മെഷീനിൽ എല്ലാ നോക്കിയാൽ മതി, ഇലക്ട്രോണിന്റെ എണ്ണം തുല്യമായി. അപ്പോ ബാഹ്യ മെഷീനിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് മൂലകങ്ങളുടെ രാസ സ്വഭാവങ്ങൾ നിർണ്ണയിക്കുന്ന ഘടകം എന്ന് പഠിച്ചിട്ടുണ്ട്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ല് എസ് ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യവും തൊട്ടു മുന്നിലുള്ള ഡി ഇലക്ട്രോണുകളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കും. നോക്കുക, ഇവിടെ ഒന്നാണ്, രണ്ടാണ്, ഈ രീതിയിൽ വ്യത്യസ്തമായിരിക്കും. അതിനാൽ ഇവ രാസഗുണങ്ങളിൽ തിരശ്ചീന സാദൃശ്യം പ്രകടിപ്പിക്കുന്നു. ഇനി ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് കാണുവാൻ അവസാനത്തെ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണിനോടൊപ്പം ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂട്ടുക. തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺ എണ്ണം വ്യത്യസ്തമായി. ഇപ്പൊ ഒന്നാമത്തത്
രണ്ടേ അധികം ഒന്ന് മൂന്ന്, അടുത്തത് രണ്ടേ അധികം രണ്ട് നാല്, അടുത്തത് വനേഡിയം മൂന്നേ അധികം രണ്ട് അഞ്ച്, അടുത്തത് അഞ്ചേ അധികം രണ്ട് ഏഴ്. ആ രീതിയിൽ കണ്ടെത്തുവാൻ കഴിയും. അപ്പോൾ ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറഞ്ഞ, ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ ലോഹങ്ങളിൽ നിന്നും ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറഞ്ഞ ലോഹങ്ങളിലേക്കുള്ള ക്രമമായ മാറ്റം സൂചിപ്പിക്കുന്നതിനാൽ ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നു. ഡി ബ്ലോക്കിൽ ഏറ്റവും ഊർജ്ജം കൂടിയ ഇലക്ട്രോൺ ഡി സബ്ഷെല്ലിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിരുന്നാലും രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഇവ ആദ്യ ബാഹ്യതമ എസ് ഇലക്ട്രോണാണ് വിട്ടുകൊടുക്കുന്നത്. അതുകൊണ്ട് ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. പ്ലസ് വൺ ടു പ്ലസ് സെവൻ വരെയുള്ള ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഓക്സീകരണാവസ്ഥയുടെ ഒന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദ്യമൊന്നും ഉണ്ടാകാൻ സാധ്യതയൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും മറ്റൊരു കാര്യം, ഈ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ വേറൊരു പ്രത്യേകത നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. ആവർത്തന പട്ടികയിൽ നിറമുള്ള സംയുക്തങ്ങൾ തരുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. അതായത് കോപ്പർ സൾഫേറ്റ് നീല, ഡി ബ്ലോക്ക് മൂലം കോപ്പർ. പൊട്ടാസ്യം ഡയക്രോമേറ്റ് ഓറഞ്ച് നിറം, മൂലകം ക്രോമിയം, ഡി ബ്ലോക്ക്. അപ്പൊ ഈ രീതിയിൽ നിറമുള്ള സംക്രമണ മൂലകങ്ങളുടെ നിറമുള്ള സംയുക്തത്തിന് കാരണം പൂർണ്ണമായും നിറഞ്ഞതോ ഒഴിഞ്ഞതോ ആയ ഡി ഓർബിറ്റലുകളുടെ സാന്നിധ്യം. അപ്പോ ഇത്തരം കാര്യങ്ങൾ ആവർത്തന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സോറി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നോക്കിയാൽ മനസ്സിലാകും. ഇതാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് എഫ് ബ്ലോക്ക്, ഇതെല്ലാം കൂടെ വളരെ പെട്ടെന്ന് പറയുകയാണ്. എഫ് ബ്ലോക്ക് മൂലകങ്ങൾ ഇലക്ട്രോൺ വിന്യാസം ശ്രദ്ധിക്കുക. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, എഫ് ബ്ലോക്ക് മൂലകമായ ഒരു മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്താണ്? അവിടെ ഇലക്ട്രോൺ പൂരണം നടക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. പീരിയോഡിക് ടേബിളിലെ രണ്ട് മൂലകം, അതായത് എഫ് ബ്ലോക്കിലെ രണ്ട് മൂലകം, എഫ് ബ്ലോക്ക് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ളത് നിങ്ങൾക്ക് അറിയാം, ലാന്ഥനം തോറിയം, ഈ രണ്ട് മൂലകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവയിലെ ഈ മൂലകങ്ങളിൽ അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് എഫ് സബ്ഷെല്ലാവുന്നു. അതിനാൽ ഇവയെ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. ഇതാണ് ലാന്ഥനൈറ്റ്സ് ആൻഡ് ആക്റ്റിനൈറ്റ്സ് എന്ന് പറയുന്ന, ലാന്ഥനോണുകളും ആക്റ്റിനോണുകളും എന്ന് പറയുന്ന വിഭാഗം. ഇതില് ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള രണ്ടാമത്തെ ഷെല്ലിലെ എഫ് സബ്ഷെല്ലാണ് അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത്. ഇവയെ അന്തസംക്രമണ മൂലകങ്ങൾ, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നു. ഇതാണ് ഈ ബ്ലോക്കുകളെ കുറിച്ചിട്ട് പറയുന്നത്. ഇത്രയും ബ്ലോക്കുകളെ കുറിച്ച് വളരെ ചുരുക്കി പറഞ്ഞു. ടെക്സ്റ്റ് കൂടെ ഒന്ന് നോക്കി നിങ്ങൾ ഇതുവരെ പഠിച്ച ഭാഗം കൂടെ ഒന്ന് റിവൈസ് ചെയ്താൽ അത് ക്ലിയർ ആകും. ഇലക്ട്രോ നെഗറ്റിവിറ്റി, ചെറിയ ക്ലാസ്സുകൾ മുതൽ, കെമിസ്ട്രി ഒൻപതാം ക്ലാസ് മുതൽ നമ്മൾ ഇലക്ട്രോ പോസിറ്റീവ് സ്വഭാവം, ഇലക്ട്രോ നെഗറ്റീവ് സ്വഭാവം പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ വളരെ കുറച്ച് മാത്രം, എന്താണ് നമ്മൾ ഇത്രയും ഗ്രൂപ്പുകളെ കുറിച്ചും പീരീഡുകളെ കുറിച്ചും ബ്ലോക്കുകളെ കുറിച്ചും പഠിക്കുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകതകൾ മാത്രം, ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള ഒരു ആറ്റത്തിന്റെ പ്രവണതയാണ് ഇലക്ട്രോ നെഗറ്റീവ് സ്വഭാവം, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ആറ്റങ്ങളുടെ വലിപ്പം കുറയുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് കാരണം. വലിപ്പം കുറഞ്ഞ അലോഹ മൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. നോൺ മെറ്റൽസിന്റെ വലിപ്പം കൂടിയ ആറ്റങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. അതിന് കാരണം അറിയാലോ, ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റീവ് സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ വലിപ്പം കൂടിയ ആറ്റങ്ങളുടെ പ്രത്യേകത അതായിരിക്കും, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവായിരിക്കും. ഇനി ലോഹങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്, കാരണം ഇലക്ട്രോൺസ് വളരെയധികം ഉള്ളതുകൊണ്ട്. ആവർത്തന പട്ടികയിൽ ഇടത്തു നിന്ന് വലത്തേക്ക് മൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റീവ് സ്വഭാവം കൂടുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ മൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുകയും ചെയ്യുന്നു. സ്ഥിരത കൂടിയ അരസവാതകങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇല്ല. അതൊക്കെ എന്താണ് കാര്യം എന്നറിയാം, ഓട്ടോമോസ്റ്റ് ഷെൽഫില്ലാണ്. അപ്പോൾ ഇത്രയുമാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം, ഏറ്റവും കൂടിയ മൂലകം ഏതാണെന്ന് വെച്ചാൽ അറിഞ്ഞിരിക്കണം. അതൊക്കെ ടെക്സ്റ്റ് നോക്കി അങ്ങോട്ട് കണ്ടെത്തുക. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഞാൻ പറഞ്ഞു പോകുന്നില്ല. മോർ ഇലക്ട്രോ നെഗറ്റിവിറ്റി, അപ്പോൾ ഈ ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റിൻ്റെ രാസപ്രവർത്തനം എന്നൊരു ഭാഗം വരുന്നുണ്ട് ടെക്സ്റ്റിൽ. അതായത് ഒരു ഒരു ലിനസ് പോളിംഗ് എന്നൊരു സയന്റിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് വ്യത്യസ്ത മൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി താരതമ്യം ചെയ്യാൻ ലിനസ് പോളിംഗ് എന്ന ശാസ്ത്രത്തിൽ ആവിഷ്കരിച്ച തോതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ 0 മുതൽ 4 വരെ
ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ള മൂലകങ്ങളുണ്ട്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയത് ഫ്ലോറിൻ ആണ്, നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പറയുന്നു. ഏറ്റവും കുറഞ്ഞത് ഫ്രാൻഷ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുക, ആ ഭാഗം വായിച്ചു നോക്കുക. എന്തെങ്കിലും വളരെ ചെറിയ ചോദ്യം ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനിയുള്ളത് അയണൈസേഷൻ എനർജി, അയണീകരണ ഊർജം, ഇതും അറിഞ്ഞിരിക്കണം. എന്താണ് അയണീകരണ ഊർജം എന്ന് ചോദിച്ചാൽ കൃത്യമായി അതിന്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് എല്ലാവരും മോണിറ്റർ ഒന്ന് ശ്രദ്ധിക്കുക. മോണിറ്ററിൽ ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 17 ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം കൊടുത്തിട്ടുണ്ട്. ക്ലോറിനാണ്. ഔട്ടർമോസ്റ്റിലെ ഒരു ഇലക്ട്രോണിനെ, ഒരു ഇലക്ട്രോണിനെ അത് എന്ത് ചെയ്യുന്നു നോക്കുക. എന്താ ചെയ്യുക, ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ നമുക്ക് എന്ത് ചെയ്യുന്നു, അതിനെ തട്ടിത്തെറിപ്പിക്കാൻ, മാറ്റുവാൻ എന്ത് മാത്രം ഊർജം ആവശ്യമാണോ. ഇപ്പോ ഉദാഹരണം, വാതക രൂപത്തിലുള്ള ഒരു സ്വതന്ത്ര ആറ്റത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഷെല്ലിൽ നിന്നും ഇലക്ട്രോണിനെ നീക്കം ചെയ്യുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊർജത്തെയാണ് അയണീകരണ ഊർജം എന്ന് പറയുന്നത്, അയണൈസേഷൻ എനർജി. അതിന്റെ യൂണിറ്റ് കിലോ ജൂൾസ് പെർ മോൾ ആണ്. അതായത് ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണും ബാഹ്യനിമിഷത്തിലുള്ള ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണത്തെ എതിർത്ത് ആ ഇലക്ട്രോണിനെ ന്യൂക്ലിയസിന്റെ അട്രാക്ഷനിൽ നിന്നും നമുക്ക് വേർപെടുത്തി കൊണ്ടുപോകാൻ ആവശ്യമായ ഊർജം. ന്യൂക്ലിയസുമായി ശക്തമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ചെറിയ ആറ്റങ്ങൾക്ക് അയണീകരണ ഊർജം കൂടുതലായിരിക്കും. അപ്പോൾ വളരെ ചെറിയ ആറ്റമാണെങ്കിൽ അവിടെ അയണൈസേഷൻ എനർജി നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. കാരണം ഷെല്ലുകളുടെ എണ്ണം കുറവാണെങ്കിൽ അത് ന്യൂക്ലിയസിനോട് ചേർന്നിരിക്കുന്നതായതുകൊണ്ട് ആ ഇലക്ട്രോൺ നമുക്ക് വേർപെടുത്താൻ കൂടുതൽ ഊർജം കൊടുക്കേണ്ടി വരും. എന്നാൽ ഷെല്ലുകളുടെ എണ്ണം കൂടുതലായിട്ടുള്ള ഒരു മൂലകമാണെങ്കിൽ, ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെൽ അങ്ങ് KLMN കിടക്കുകയാണെങ്കിൽ വളരെ എളുപ്പം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ചെറിയൊരു ഊർജം കൊടുത്ത് നമുക്ക് അതിനെ വേർപെടുത്താൻ കഴിയും. അപ്പോൾ ഏറ്റവും ചെറിയ ആറ്റമാണെങ്കിൽ അയണൈസേഷൻ എനർജി കൂടുതലായിരിക്കും നീഡഡ്, ഏറ്റവും വലിയ ആറ്റമാണെങ്കിൽ അത് കുറവായിരിക്കും. അപ്പോൾ ലോഹങ്ങൾ വലിയ ആറ്റങ്ങളാണ്, നമുക്കറിയാം, അവയ്ക്ക് അയണീകരണ ഊർജം, അവയുടെ അയണൈസേഷൻ എനർജി കുറവാണ്. അപ്പോൾ അലോഹങ്ങൾക്ക്, ചെറിയ ആറ്റങ്ങൾ, അയണീകരണ ഊർജം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ഗ്രൂപ്പിൽ നിന്നും, ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് ആറ്റങ്ങളുടെ വലിപ്പം കൂടുന്നതിനാൽ അയണീകരണ ഊർജം കുറഞ്ഞു വരുന്നു. ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് ആറ്റങ്ങളുടെ വലിപ്പം കൂടി വരുന്നതിനാൽ, വലിപ്പം കൂടുമ്പോൾ എന്താ, കുറച്ച് കുറഞ്ഞു മതി, അപ്പൊ അയണീകരണ ഊർജം കുറയുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അയണൈസേഷൻ എനർജി കുറഞ്ഞു വരുന്നു എന്നർത്ഥം. പീരീഡിൽ ഇടത്തു നിന്നും വലത്തേക്ക് പോകുമ്പോഴും ആറ്റങ്ങളുടെ വലിപ്പം കുറയുന്നതിനാൽ അയണീകരണ ഊർജം കൂടുന്നു എന്ന് പറഞ്ഞു. ആറ്റം വലിപ്പം കുറയുന്നതിനാൽ അയണൈസേഷൻ എനർജി കൂടുന്നു. ഇനി സ്ഥിരത കൂടിയ അലസവാതകങ്ങളുടെ അയണീകരണ ഊർജം വളരെ കൂടുതലായിരിക്കും. സ്റ്റേബിളാണ്, വേർപെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് അയണീകരണ ഊർജവുമായി ബന്ധപ്പെട്ട് ആദ്യം പറയാനുള്ളത്. ഇനി അയണീകരണ ഊർജവുമായി ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്നുകൊണ്ടൊന്ന് മനസ്സിലാക്കി പോവുക. ആദ്യം മുതൽ തന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിലിന് ശേഷം ടെക്സ്റ്റിൽ അയണീകരണ ഊർജം എന്നുള്ള ഭാഗമുണ്ട്. അയണൈസേഷൻ എനർജി, ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ എന്താണ്, പീരീഡിൽ വലത്തേക്ക് പോകുമ്പോൾ എന്താണ്, തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ അതിൽ നിന്ന് കൂടുതലായി ചോദിക്കുവാനുള്ളൂ. അപ്പൊ ഇതാണ് കെമിസ്ട്രിയിലെ ഈ ചാപ്റ്റർ, ഇലക്ട്രോൺ വിന്യാസവും പീരിയോഡിക് ടേബിളും എന്നുള്ള അധ്യായം. പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. ഒരു പക്ഷേ ഒരു രണ്ട് ചോദ്യം വരെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു.